സഖാവ് ഒരു 3 വർഷം മുമ്പ് ഇപ്പോൾ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ സഖാവ് ഭയങ്കര തിരക്കുള്ളൊരു സഖാവായിരുന്നു. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ തിരക്കുള്ള ജീവിതവും തിരക്കില്ലാത്ത ജീവിതവും തമ്മിൽ സഖാവ് എങ്ങനെയാണ് അതിനൊന്ന് വായിച്ചെടുക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാട്ട് കോമ്പസ്റ്റൊക്കെ വരുന്നത്. എനിക്ക് വയസ്സെന്ന് ശരിക്കും പറഞ്ഞാൽ 15 ആവുന്നു. അത് കാരണം അവിഭക്ത ഭാഷയുടെ ലാസ്റ്റ് ഇയറാണ് 63-64. അപ്പോൾ 64 മെമ്പർഷിപ്പ് കിട്ടി, പക്ഷേ അതങ്ങ് പോയി, പാർട്ടി അങ്ങ് രണ്ടായി പോയില്ലേ. പിന്നെ മെമ്പറാവുന്നത് 67. അത് ജില്ലാ കമ്മിറ്റിയിൽ വന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് വന്നു, സംസ്ഥാന കമ്മിറ്റി വന്നു. അത് കഴിഞ്ഞ് MLA ആയി, 2 തവണ മന്ത്രിസഭയിലെടുത്ത് അതിൻ്റെ പ്രവർത്തനമായി. ജില്ലാ കൗൺസിൽ വന്നപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായി. മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചു ഇവിടെ ആലപ്പുഴയിലെ പ്രതിപക്ഷ നേതാവ്. യൂണിവേഴ്സിറ്റി കേരള സിൻഡിക്കയിൽ 12 വർഷം പ്രവർത്തിച്ചു. ഇങ്ങനെ നിരവധി രംഗത്ത് പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു പ്രവർത്തന ബാഹുല്യമുണ്ട്. ആ ബാഹുല്യം ഇപ്പം ഇല്ല. ആ സ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ചെയ്യുക. പാർട്ടിയുടെ തീരുമാനപ്രകാരം പാർട്ടിയുടെ എന്താ പറയുക മാനദണ്ഡങ്ങളൊക്കെ വന്നത്. അപ്പം ആ പ്രവർത്തനമില്ല. ഒരു 15 വയസ്സുകാരനിൽ എങ്ങനെയാണ് ഒരു ഇടതു ബോധ്യം രൂപപ്പെട്ടു തുടങ്ങിയത്? എങ്ങനെയാണ്? മാവിടിക്കൽ താലൂക്കിലെ താമരക്കുളം എന്നൊരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടി ഈ കശുവണ്ടി തൊഴിലാളികൾ, അവിടെ കരിമുളൊക്കെ വലിയ കശുവണ്ടി, 2000 പേരുടെ കശുവണ്ടി ഫാക്ടറി ഉണ്ട്. ഈ തൊഴിലാളി ഇങ്ങനെ വന്ന അന്നത്തെ കശുവണ്ടി തൊഴിലാളി സ്ത്രീകൾ, അവർ ചുവന്ന ബ്ലൗസ് ഇട്ടുണ്ട് പോത്ത്. അവരിങ്ങനെ ഈ പത്രമൊക്കെ വായിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ വീട്ടിന് മുമ്പിൽ വന്ന് എന്നെ വിളിച്ചിറക്കി ഇതെല്ലാം വായിച്ചു കിട്ടി. അപ്പോൾ അവിടെ ചുറ്റുപാടുമുള്ള ഈ അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള കൂറും ആദരവും അഫക്ഷനും വല്ലാത്ത അതിനോടുള്ള പ്രതിബദ്ധതയെല്ലാം നമ്മൾ നേരിട്ട് കാണുകയാണ്. സാധാരണക്കാർ, വലിയ സമ്പന്നന്മാരൊന്നും ഞങ്ങളുടെ ഭാഗത്തില്ല. ഒരു 2.5 ഏക്കർ കൂടുതൽ ഭൂമിയുള്ള ഒരാളും ഞങ്ങളുടെ ആ ഭാഗത്തങ്ങുമില്ല. എല്ലാം അത്തരം ആൾക്കാരാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥി ഫെഡറേഷൻകാർ വന്ന് പറഞ്ഞു ASU SFI തമ്മിലാണ് മത്സരം. ഞാൻ കയറി മത്സരിച്ചു, എനിക്ക് 350 വോട്ട് കിട്ടി, SFI എന്ന് ജയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കുമായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇതൊക്കെ വായിച്ചു. EMSന്റെ പ്രസംഗങ്ങളൊക്കെ പത്രത്തിൽ വായിക്കും. AKJയുടെ സമരങ്ങൾ വായിക്കും. പിന്നെ അവിടുത്തെ കശുവണ്ടി തൊഴിലാളികളുടെ സമരം നേരിട്ട് നമ്മൾ കാണുന്നു. ഇങ്ങനെയെല്ലാം വന്നതോടുകൂടി നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഈ സാധാരണക്കാരുടെ ഈ രാഷ്ട്രീയ മൂവ്മെന്റിനോട് ഒരു ഒരു വരികല്ലേ, അത് രക്തത്തിൽ അലിഞ്ഞതാണ്. രക്തത്തിൽ മാർക്സിസ്റ്റ് ഐഡിയോളജി അലിഞ്ഞു തരുന്നതും വാചകത്തിൽ പറയുന്നവൻ രണ്ടില്ലല്ല, തെളിയിക്കപ്പെടണം. അതായത് നമ്മൾ പൊതുയോഗത്തിൽ വന്നിട്ട് ഓരോ മാർക്സിസ്റ്റ് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. പുതിയൊരു കാലത്ത് എന്ന് പറഞ്ഞാൽ അധികാരം, പദവി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ, ഏത് മനുഷ്യനെയായാലും, അത് രാഷ്ട്രീയക്കാരന് മാത്രമല്ല, ഒരു സാധാരണ പൗരനെയായാലും പോലും അവരൊരിക്കലും വിട്ടൊഴിയാത്ത ഒരു സംഗതിയാണ്. പക്ഷേ 2 കൊല്ലം മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും അങ്ങ് തൽക്കാലം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എനിക്ക് ഓഫർ ചെയ്ത ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് മെമ്പർഷിപ്പ്, മന്ത്രിസ്ഥാനത്തെക്കാളൊക്കെ ഉപരിയാണ്. ഞാൻ ഈ പൊസിഷൻ സ്റ്റേറ്റ് കമ്മിറ്റി തുറന്നതാണെന്ന് ഞാൻ പറഞ്ഞു, പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി. അത് അന്ന് 2007 ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒഴിഞ്ഞത്, എന്നോട് നീരസം പറയുകയും ചെയ്തു. നല്ല വിള എല്ലാവർക്കും ശരിയായ രീതിയിൽ ലഭിക്കണമെങ്കിൽ അതിൻ്റെ കള അവസാനിപ്പിക്കുകയും ചെയ്യും. വിളവിന് രോഗം വന്നാൽ രോഗം ചികിത്സിച്ചു മാറ്റുകയും ചെയ്യും. സാർ ഗോവിന്ദൻ പറയുന്ന പോലെ കളകൾ പറിക്കും. കളകൾ പറിക്കാൻ അന്ന് പിടിക്കാൻ തന്നെ കളയിഞ്ഞ് പോരുമായിരുന്നു. അപ്പോൾ പിടിച്ചിട്ട് കള വലതും വരുന്നില്ല, വീണ്ടും പിടിക്കേണ്ടിയിരിക്കുന്നു. അത് അദ്ദേഹം പിടിക്കുമായിരിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിട്ട് പോലും വരാത്ത തരത്തിൽ കളകൾ? കാരണം അതിൻ്റെ ബലം കൊടുക്കുന്ന വേറെ ശക്തികളുണ്ട്. ഇതിനെ പിഴുതെറിയാൻ നിൽക്കേണ്ട ശക്തികൾ പലരും അതിന് ബലം കൊടുത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല പോലെയുള്ള ഒരു സ്ഥലത്തുള്ള നേതാക്കളിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാരണം എന്താണ്? അത് കാരണം നമ്മളുടെ ആശയതലം, ആശയാടിത്തറ, സംഘടനാടിത്തറ, പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, അതിൽ വന്ന് സംഭവിച്ചിരിക്കുന്ന ദ്രവീകരണമാണ്. അല്ലാതെ അല്ല, ഈ അമ്പലപ്പുഴയിൽ നിന്ന് ഒരവസരം കൂടി കിട്ടുമായിരുന്നു എങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അമ്പലപ്പുഴ ഇല്ല, എനിക്ക് തോന്നുന്നു ആളുകൾ പറയുന്നുണ്ട്, എവിടെ ചെന്നാലും ഇപ്പോൾ പറയും. അത് എൻ്റെ കുറ്റമാണ്, ഞങ്ങൾ നടത്തുന്ന നല്ല പ്രവർത്തനത്തെ പറ്റിയുള്ള അവരുടെ അപ്രീസിയേഷൻ അങ്ങനെ കണ്ടാൽ പോയി. എനിക്കതിന് പരാതി ഇല്ലല്ലോ, ഞാനതിനു വേണ്ടി ശ്രമിച്ചു. ഞാനല്ലേ പേര് പറഞ്ഞത്, വേറെ ആരും പറയാതിരുമ്പോൾ ഞാനല്ലേ പറഞ്ഞു, ഞാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിത് അംഗീകരിച്ചത്, എന്നോട് കൊടിയേരി പറഞ്ഞല്ലോ. കുട്ടനാട് പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഏകദേശം കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു ഇവിടുത്തെ ഒരു കൃഷിയൊക്കെ നിലവിൽ എങ്ങനെയാണ്? കൃഷി ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തന്നെ നെൽകൃഷി ഒരു പ്രധാന തൊഴിലായി, പ്രധാന കൃഷിയായി നെല്ല നൽകുന്ന ഒരു
ഒന്നോ രണ്ട് പ്രദേശങ്ങളൊന്നും ഇപ്പോഴും കുട്ടനാട് തന്നെയാണ്. കുട്ടനാട്ടിലെ നിലങ്ങളൊക്കെ നികത്തി ഇവിടെ മറ്റു നാണ്യവിളകൾ നടാനുള്ള വലിയൊരു ശ്രമം ഇവിടെ ഒരു 40-45 വർഷം മുമ്പ് ആരംഭിച്ചു. 1980s ആദ്യം മുതൽ ആരംഭിച്ചത്. അന്ന് ഞങ്ങൾ ഇതെല്ലാം വെട്ടി നിലച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇങ്ങോട്ട് വന്നിട്ട് മമ്മട്ടി മുമ്പായിട്ട് വന്നിട്ട് ഇത് മൊത്തം വെട്ടി അങ്ങനെ രാത്രി ചാർജും അടിയും പിടിയും ഒക്കെ നടന്നു. ഭയങ്കര പ്രശ്നമായി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? നികത്തിൽ കുറഞ്ഞു. ഇപ്പോഴും ഇവിടെ നിലം നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണമാണ്. ഇപ്പം ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ണൂർ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ജില്ലയാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പാർട്ടിക്കൊരു സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് ഒരു 21st century എടുക്കുകയാണെങ്കിൽ വന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാരണം. അടുത്ത ആലപ്പുഴ ജില്ലയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആദ്യം വരുന്ന പേരുകളിലൊന്നാണ് കെ ആർ ഗൗരിയമ്മ. ഗൗരിയമ്മ കൂടി നമ്മുടെ വനിതാ മതിലിന് പങ്കെടുക്കുന്ന കാര്യം ഇവിടെ ഒന്ന് അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോ ദീപ ഗൗരിയമ്മയോടൊപ്പമുള്ള ഓർമ്മകൾ എങ്ങനെയാണ് സഖാവിന്? വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഗൗരിയമ്മ എനിക്കറിയാം. ഒരു വാത്സല്യമൊക്കെ അന്ന് തന്നെ കാണിക്കുമായിരുന്നു. 1975 November ഞാനിവിടെ പൂർണ്ണസമയ പ്രവർത്തകനായി മെമ്പർഷിപ്പും എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഗൗരിയമ്മയെ അറിയാം. അടിയന്തരാവസ്ഥയിൽ മൈക്ക് സാങ്ഷൻ ഒന്നും ഇല്ല, ഉപയോഗം നടത്തിക്കൂടാ. പക്ഷെ ആലപ്പുഴയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഗൗരിയമ്മയുടെ ഒരു ക്യാമ്പയിൻ വെച്ചു, ഗൗരിയമ്മ പ്രസംഗിച്ചു. അപ്പോൾ അവരുടെ കൂടെ എന്നെയാണ് അയച്ചത്. 10,000 ആളൊക്കെ കൂടുന്നത്, ഗൗരിയമ്മ സംസാരിച്ച് അങ്ങ് കേൾക്കത്തില്ല. അപ്പോൾ അത് ഏറ്റു പറയണം. 50 meters വീതം സഹാക്കളിൽ നിന്ന് അവരിങ്ങനെ ഏറ്റുപറയുന്നു നാനാഭാഗത്ത്. അങ്ങനെയാണെന്ന് യോഗം നടത്തി. നല്ല ഓർമ്മയാണ്. അങ്ങനെ പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുകയും കേട്ടോ, ഇതാണ് എന്നെ നടപടിയെടുക്കാൻ കാര്യം. പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി ശത്രുക്കളുമായി കൂട്ടിയേർന്ന് പാർട്ടിയെ തകർക്കുന്നതിന് ശ്രമിക്കുകയുമാണ് ഗൗരിയമ്മ ചെയ്തത്. ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ. അപ്പോൾ സഖാവിന് തോന്നിയ ഒരു വികാരം എന്താണ്? സഖാവായിട്ട് അടുത്ത് നിൽക്കുന്ന അന്ന് ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് ഞാൻ അകന്നകന്ന് പോകുമായിരുന്നു. ഗൗരിയമ്മ പാർട്ടി നഗത്തി അകത്ത് കൊണ്ടുപോകുന്നതിന് ചില ശക്തികളൊക്കെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. ഗൗരിയമ്മക്കെതിരാണ് ഞങ്ങളെന്നൊക്കെ ഒരു ഫീലിംഗ് ഞാൻ ഉണ്ടാക്കാം. അതൊക്കെ പിന്നെ അങ്ങ് പോയി. പക്ഷേ ഗൗരിയമ്മ അവസാനം പാർട്ടിയിൽ നിന്ന് പോകാൻ ഡിറ്റർമിൻ്റായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ പോയി. വലിയൊരു നഷ്ടം തന്നെയാണ്, അപരിഹാര്യമായ നഷ്ടമാണ്. അവർക്ക് പകരം വേറെ ആരുമില്ല. ആരോടും താരതമ്യപ്പെടുത്താനൊന്നും ഒരാളില്ല എന്നുള്ളതാണ് ഈ ആൾക്കാർ. ഒരു ദിവസം എന്നെ വിളിച്ച് കൈയൊക്കെ വെച്ചിട്ട് അനുഗ്രഹിച്ചു. വലിയ കാര്യമായിരുന്നു, അസാമാന്യമായ കാര്യമായിരുന്നു. അങ്ങനെയാണ് അവസാന കാലത്ത് ഗൗരിയമ്മയായിട്ട്. വി എസ് അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണുള്ളത്? ഒരു അപരാജിത കാരറ്റാണ് അദ്ദേഹം. ഈ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ അടിമത്തത്തിൽ മോചിപ്പിച്ച അദ്ദേഹം ഇവിടെ വന്ന് പ്രവർത്തിച്ച് ആദ്യം അവരൊന്നും വിളിച്ച വരുത്തിൽ പേടിയാവും. തമ്പുരാക്കന്മാർ പേടിച്ച് അവരാരും വരില്ല. വി എസ് മുമ്പിൽ നിന്ന് നിൽക്കും, മുമ്പ് നിന്ന് നയിക്കും. ഈ വി എസിൻ്റെ നീട്ടിയും കുറുക്കിയുള്ള ആ പ്രസംഗ ശൈലി ഇവിടെ നിന്ന് കിട്ടിയതാണ്. കാരണം ഈ തൊഴിലാളിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയോട് വളരെയധികം ബഹുമാനം നമുക്കുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഗാന്ധിജി, ബഹുമാനപ്പെട്ട ഗാന്ധിജി, അങ്ങയുടെ വഴിയൊന്നും ഇതിലേ പോവില്ല. ഇങ്ങനെ പ്രസംഗിച്ചു. 1940s അദ്ദേഹം ആദ്യം ഇവിടെ വരുന്നത്. 1940s 83 വർഷം അദ്ദേഹത്തിന് പ്രായം 10-16 പി കൃഷ്ണപിള്ളി അയച്ചത്. വിഎസ് ഇറങ്ങിപ്പോയ ഒരു സമ്മേളനം ഉണ്ട് ആലപ്പുഴയിൽ. അന്ന് അങ്ങ് ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ സെക്രട്ടറി ആയിരുന്നു. വിഷമം തോന്നിയിരുന്നു അതിന്? ഭയങ്കര വിഷമം തോന്നി. പക്ഷേ അത് വിഷമം തോന്നിയാലും നമ്മളതിനെ അതിജീവിച്ചല്ലേ സമ്മേളനം പൊളിയല്ലേ.
ഈസന്റെ വീടിന്റെ വീടിന്ന് ഒരു അര കിലോമീറ്റർ ഇപ്പുറത്തായി ഈ സമ്മേളനം നടക്കുന്നത്. ശരിക്കും ഈ പഴയ വിജയൻ എന്ന് പറയുന്ന ഒരു ആളെ ശരിക്കും നന്നായി അറിയാവുന്നവരിൽ ഒരാളാണ് ജി സുധാരൻ. എന്തായിരുന്നു ശരിക്കും വിജയൻ സഖാ? എനിക്ക് അദ്ദേഹത്തെ 1967 മുമ്പ് അറിയില്ല. 67 എസ് എം കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ സംസ്ഥാന ഭാരവാഹിയായി, വൈസ് പ്രസിഡൻറ്റുമായി. അന്ന് അതിലെ പാർട്ടി മെമ്പർമാരുടെ യോഗം ചേരൻ പിണറായി വിജയനാണ്, അവർ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയൻ. 67 തിരുവിതാംകൂറിലൊക്കെ അദ്ദേഹത്തിൽ കേട്ടിരുന്നത് കൊണ്ട് ധീരനായ ഒരു നേതാവ്. തിരുവിതാംകൂറിലൊക്കെ വരാറേയില്ല. കേരളത്തെ 21st century നയിക്കാൻ പറ്റിയ ഒന്നാന്തര മുഖ്യമന്ത്രിയെ കിട്ടി. ഒന്നാന്തരം അദ്ദേഹം നയിക്കും. ധീരനായ നേതാവാണെന്നൊരു പേരൊന്നുണ്ട്, അത് എനിക്ക് തോന്നുന്നു. പിന്നെ രണ്ട് മന്ത്രിസഭയിൽ, ഇപ്പോൾ വി എസിൻ്റെ മന്ത്രിസഭയിൽ അങ്ങ് മന്ത്രിയായിരുന്നു, പിണറായി സഖാവിൻ്റെ മന്ത്രിസഭയിലും മന്ത്രിയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് എന്താണ് മാറി മാറി? രണ്ടുപേർക്കും ബേസിക്കായി ഒരേ സ്വഭാവം, അതായത് ശക്തമായ നിലപാട്. രണ്ടാമത് ധൈര്യം, വിപണി ധൈര്യം. ഒന്നാമത് രാഷ്ട്രീയ എതിരാളികളെ കൂസത്തില്ല. പിന്നെ വി എസ് വേറൊരു രീതിയാണ്. ഇപ്പോൾ കർഷകത്തൊരാളുണ്ട്, ഇതുകൊണ്ട് വിപുലമായ ഈ അടിസ്ഥാന വർഗത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ അനുഭവങ്ങളും ഉള്ള, പിന്നെ പുനഃപ്രവേല സമരകാലത്ത് അതിൽ പങ്കെടുത്തത്. ഒരാശയം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ, ആ പ്രവേശിച്ച ആശയത്തിന് കൂട്ടായ്മ ലഭിച്ചാൽ, ആ ലഭിച്ച ആശയം കേവലമായ ആശയല്ല, അതൊരു ഭൗതിക ശക്തിയാവും എന്നുള്ള ശരിയായ ശാസ്ത്രമുണ്ടല്ലോ. പുതിയ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എന്താണ് പാർട്ടി മാഷെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടല്ലേ? എനിക്ക് പ്രത്യേക കാഴ്ചപ്പാടൊന്നുമില്ല. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആക്കിയതല്ലേ? അദ്ദേഹം സൈദ്ധാന്തികനാണോ? അദ്ദേഹം പല വേദി നമ്മളൊരാളെ സൈദ്ധാന്തികനൊന്നും വിളിക്കാൻ പാടില്ല. സിദ്ധാന്തം കൊണ്ട് മാത്രം നമ്മളാരും ജീവിക്കുന്നില്ല. മാർസിനും എംഗൽസിനും അതുപോലെ തന്നെ പിന്നെ ലെനിൻ, ഇവർക്കെല്ലാം ശേഷം ലോകത്ത് ഒരുപാട് സൈദ്ധാന്തികന്മാർ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഇ എം എസ് അമ്പുതിരിപ്പ്. നിങ്ങളുടെ പ്രവർത്തനം സിദ്ധാന്തപരമായി പ്രത്യക്ഷപ്പെടുന്ന പ്രവൃത്തി കൂടിയാണ്. നിങ്ങളൊരു ട്രൂ മാർസിസ്റ്റാണോ, സിദ്ധാന്തം ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പ്രയോഗത്തിൽ കൂടിയാണ്. അതിനാണ് പ്രാക്സിസ് എന്ന് പറയുന്നത്. അനന്തമജ്ഞാത മഴിമുഖത്ത് ഞാൻ ചരിഞ്ഞ സൂര്യനെ സ്മരിച്ചു നിൽക്കവേ, വൈകുന്നേരമാണ്. ചരിത്രഗാഥകളായി വിറക്കുന്ന പവിത്രമാം പയ്യാമ്പല ശ്മശാനമേ. ഞാൻ രാത്രി 3:30 കഴിഞ്ഞിട്ടാണ് എഴുതിയത്. ആ ഒറ്റ സ്ട്രെച്ചിനും കഴിയും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പി ജി കഴിഞ്ഞ സാറിന് എങ്ങനെയാണ് മലയാള കവിത സാഹിത്യം ഇതിനോടൊക്കെ താല്പര്യം വരുന്നത്? ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുസ്തകം വായിക്കുമായിരുന്നു. അച്ഛൻ രാമായണം നന്നായി വായിക്കും, നമ്മളും എടുത്ത് വായിക്കും. അത് മലയാളം രാമായണം വായിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നമുക്ക് വലിയ പ്രാവീണ്യം വരും. വാക്കുകളൊക്കെ ധാരാളമായി സുലഭമായി വരും. മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ത്രി നികേതനം ബുക്കിലും നേടിനാൻ ആദിതേ ആ സുരേന്ദ്രാദികൾക്ക് മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. പിന്നെ അവിടെ കൈരളിക്ക് ഗ്രന്ഥശാലയുണ്ട്. NBS എന്ന ഏറ്റവും അതിൻ്റെ സുവർണ കാലഘട്ടം. എല്ലാ പുസ്തകവും NBS-ൻ്റെയാണ്. അപ്പോൾ ഈ റഷ്യൻ പിന്നെ ഫ്രഞ്ച് ജർമ്മൻ നാടകങ്ങളെ കഥകളെ നോവലുകളെ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വായിക്കാൻ പറ്റും ഇംഗ്ലീഷ് സാഹിത്യത്തിന് പുറമെ. അപ്പോൾ അതുകൊണ്ട് വായന നല്ല നിലയിൽ വന്നതുകൊണ്ട് എനിക്ക് കവിതയോട് പണ്ടേ താല്പര്യമാണ്. കുട്ടിക്കാലം മുതലേ ഉള്ളതാണ്, അതൊരു ഓപ്ഷണൽ അക്കാഡമിക് പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടല്ല. അപ്പോൾ എനിക്കത് പറ്റി. നെരുതയാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ ആയുധമില്ല, എൻ്റെ കയ്യിൽ വാക്കുകളാണ്. ആ വാക്കുകൾ കൊണ്ട് ഞാൻ സാമ്രാജ്യത്തെ ഉദ്ദേശിച്ച് അത്തരം ശക്തികളെ ഞാൻ എറിയുകയാണ്. എൻ്റെ പദങ്ങൾക്ക് കരിങ്കല്ലിൻ്റെ ശക്തി ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയും കൂടെ പഠിച്ചതോടുകൂടി ഇംഗ്ലീഷ് വിശ്വസാഹിത്യമല്ലേ ഇംഗ്ലീഷ്, അപ്പോൾ നമുക്കിത് തമ്മിലൊക്കെ മനസ്സിലാക്കാനും അതിൻ്റെ മലയാള ഭാഷയുടെ മാഹാത്മ്യം കുറച്ചുകൂടെ മനസ്സിലായത് ഇംഗ്ലീഷ് പഠിച്ചപ്പോഴാണ്. കാരണം ഇംഗ്ലീഷിലുള്ള എല്ലാ സാഹിത്യരൂപവും മലയാളത്തിനുണ്ട്, എല്ലാ സാഹിത്യരൂപമുണ്ട്. ഇംഗ്ലീഷ് ഇല്ലാത്ത രണ്ട് സാഹിത്യരൂപം ഇവിടെയുണ്ട്, തുള്ളലും ആട്ടക്കഥയും. ഇംഗ്ലീഷിലില്ല. കടലേ കടലേ കലാത്മസത്തെ എൻ്റെ കവിതയ്ക്ക് ഉറവിടമേ. ആരാണ് ശരിക്കും കവിത എഴുതാൻ വേണ്ടി യോഗ്യരായിട്ടുള്ളവർ? കവിതകൾക്ക് ഇന്ന മാനദണ്ഡം വേണം എന്നൊക്കെ ചില വാശികൾ പണ്ടാണ്. പണ്ടങ്ങനെയായിരുന്നു, കവിത എങ്ങനെ എഴുതണം അത് രാജാവും പ്രമുഖന്മാരും ഒക്കെ തീരുമാനിച്ചു കൊടുക്കും. പണ്ട് അതൊക്കെ ആയിരുന്നല്ലോ കവിതകൾ, സന്ദേശകാവ്യം മറ്റേ മറിച്ച് ആ കാലത്തൊക്കെ അത് അങ്ങനെയായിരുന്നു, സംശയമൊന്നുമില്ല. ഇപ്പം ഷേക്സ്പിയറുടെ കാലത്ത് തന്നെ അദ്ദേഹം നാടകങ്ങളൊക്കെ എഴുതിയേക്കുന്ന രാജാക്കന്മാരെ പറ്റിയാണ് കൂടുതലും. കവിതയുടെ മൗലികമായ ആസ്വാദനം ആകർഷിച്ചത് അതിലെ സംഗീതമാണ്. മ്യൂസിക്കില്ലാത്ത കവിതയ്ക്ക് ആരും ഓർക്കത്തില്ല.
ഈ വിൽ നോട്ട് റിമെമ്പർ എനി ലൈഫ്. അങ്ങനൊരു ഗദ്യം ഒരു ലേഖനം വായിച്ചു. ലേഖനത്തിലെ ഒരു വാചകമാണ് ഓർക്കും, ലേഖനം മൊത്തം ഓർക്കത്തില്ലല്ലോ. പക്ഷേ ഒരു കവിതയുടെ ഏതോ 10 or 100 വരി നിങ്ങൾ ഓർക്കും, ഒരു പാട്ട് മൊത്തം ഓർക്കും, ബിക്കോസ് ദ മ്യൂസിക്. രണ്ടാമത് നിങ്ങൾക്ക് എഴുതണമെന്ന് തോന്നിയാലേ എഴുതാവൂ, അതാണ് കവിത. കവിത എഴുതണമെന്ന് തോന്നിയാൽ ഉമ്മാതൊരു കവിത അങ്ങ് എഴുതാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ എഴുതുന്നവരുണ്ടാവാം, അതൊന്നും കവിതയായാലും. ഏറ്റവും പ്രധാനം ഇപ്പോൾ കേരളത്തിൽ എല്ലാവരുടെയും കവിത വായിക്കുന്ന ഒറ്റയാളുമില്ല. ഒരു ശരിയായ കവിതാ നിരൂപണം അവരോ ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ വലിയ പല കവികൾക്കും ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പുണ്ടായിരുന്നു. അവരാ ഗ്രൂപ്പിൽ അവർ മാത്രമാണ് കവി, പുതിയതാരെ അവർ അംഗീകരിക്കില്ല. ഓടിയോടി തിമിർക്കും ഗതാഗത വാഹന വ്യൂഹം, ഭവഗതൻ മേനിയിൽ മേൽമേൽ ഉരസി ഉരസി രമിക്കവേ. സഖാവിൻ്റെ കവിതകളുടെ ഒരു സവിശേഷത സഖാവ് സ്വയം വിലയിരുത്തിയത് എങ്ങനെയാണ്? ഫേസ്ബുക്കിലൊക്കെ ചിലപ്പോൾ എഴുതും, വേറെ ജോലിയൊന്നുമില്ലേ, കവിത എഴുതുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതാം. അപ്പോൾ അവർക്ക് ഇതൊന്നും വായിച്ചൊന്നുമില്ല, അവർ വായിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ എനിക്ക് കവിത എഴുതണമെന്ന് അദമ്യമായ തോന്നലുണ്ടാവും എഴുതി. എൻ്റെ കവിതയൊന്നും ആരും ശരിക്കും സ്റ്റഡി ചെയ്തിട്ടില്ല. പിന്നെ വായിക്കുന്നവർ തന്നെ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണ്. ഞാൻ CPM ഞാൻ നോക്കി, CPM 500,000 പാർട്ടി മെമ്പർമാരില്ലേ, അതിലെ അനുയായികൾ കവിത വായിക്കുന്നവരുണ്ട്, അവരാ കത്ത് എഴുതുമ്പോൾ അറിയാം. പക്ഷേ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ കവിത വായിക്കുന്നവർ ഭൂരിപക്ഷമല്ല, ബേബിയൊക്കെ വായിക്കാറുണ്ട്. പക്ഷേ ഭൂരിപക്ഷം വരും വായിക്കില്ല, ആ രംഗത്തെ പറ്റി ഒന്നും അറിയില്ല, അവരത് ശ്രദ്ധിക്കുന്നില്ല. ആരാണു നീ ഒബാമ, എൻ്റെ താരാട്ടു പാട്ടിൻ്റെ ഈണമാണോ, അമ്മ ചോദിക്കുന്ന ഇറാഖിൽ നിന്നും ആരാണു നീ ഒബാമ. പൂച്ചേ പൂച്ചേ എന്നൊക്കെയുള്ള കവിതകൾ ഇതൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകളായിട്ടൊക്കെ വന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ ആസ്വദിച്ചു. അത് വളരെ ഫിലോസോഫിക്കലായ ഒരു കവിതയാണ്, അത് അവർക്ക് വായിച്ചവർക്ക്. പൂച്ചേ പൂച്ച എന്ന് കേട്ടാൽ പൂച്ചയെപ്പറ്റി എഴുതാൻ പാടില്ലെന്ന്. യു സി ദാറ്റ് വാസ് ദ ഇഗ്നോറൻസ് ഓഫ് ദ വേൾഡ് ഓഫ് പോയട്രി. ലോക കാവ്യ സാഹിത്യത്തെ പറ്റി അറിയാവുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ? ആരാ? ഒരുപാട് പ്രേക്ഷകരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എന്തോ ഒരു കുട്ടി കവിത എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ട് കളഞ്ഞു. അതത് വായിക്കാത്തതുകൊണ്ട് ഒരു പൂച്ച കയറി വരുന്നു, അതിനെ നമ്മളെടുത്ത് വളർത്തുന്നു, അത് അസുഖം പിടിപെട്ട് ആരോ അടിച്ചോടിച്ച ഒരു പൂച്ചയാണ്. ഒരു മണലാരണ്യത്തിൽ അത് വന്ന് വീടിൻ്റെ മുമ്പ്, അവിടെ ഒരു വീടിൻ്റെ മുമ്പ് കിടക്കുന്നു. ആ വീടിനെ വീട്ടുകാരനെടുത്ത് വളർത്തി അത് മനോഹരമായ ഒരു പൂച്ചയായിട്ട് വരുന്നു. അപ്പോൾ ആ പൂച്ചയെ പറ്റിയാണ്, വായിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. നല്ലൊരു കവിതയായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു കവിത വരെ കൊഞ്ചു ഹൃദയം എന്ന് പറഞ്ഞിട്ടൊരു കവിത, അതും ഒരുപാട് വിമർശനത്തിൽ. ആർക്കും മനസ്സിലായില്ല അത് എന്താണ്. അതുകൊണ്ട് അതിൻ്റെ ഹൃദയം തലച്ചോറിലാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കൊഞ്ചിൻ്റെ ഹൃദയം തലച്ചോറിലാണ്, തലച്ചോറും ഹൃദയം എല്ലാം ഒന്നാണെന്നാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളത്. ഉയരും കൊടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്ന് വയലോപ്പള്ളി പറഞ്ഞതാണ് നമ്മുടെ എല്ലാ നയം. ഇങ്ങനെ ഒരു ഒരു കാവ്യേതരമായ ഒരു ഗുണ്ടാ സ്റ്റൈലിലാണ് ഞാൻ കാണുന്നത്. കവിതയോട് ഗുണ്ടായിസം കാണിക്കുന്ന ഒരു കവിതയെ അങ്ങനെ ആസ്വദിക്കും. അതിനകത്ത് മ്യൂസിക്കാണ് അതിൻ്റെ ഉള്ളടക്കം. എൻ്റെ ഒരു കാവ്യസമാഹാരം ഒരു 15-12 മുമ്പാണ് ഇവിടെ ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ നമ്മുടെ ഗായകൻ സംഗീത സംവിധാനം ജയചന്ദ്രനാണ് അദ്ദേഹം അത് പ്രകാശനം ചെയ്തു പ്രസ് ക്ലബ്ബിൽ. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ഒരു 4 പാടുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജീസുദാരൻ്റെ കവിതയുടെ പ്രത്യേകത ഇത് മുഴുവൻ മ്യൂസിക്കാണ്, പാടിയാലേ അദ്ദേഹം മനസ്സിലാക്കി. പുള്ളി പാടി കേൾപ്പിച്ചു. മോഹൻലാൽ ഒന്ന് പ്രകാശനം ചെയ്തു കൊച്ചി വെച്ച്, പിന്നെ ബിജുപാൽ പാടി ഒന്ന് പ്രകാശിപ്പിച്ചത് മനോരമ മ്യൂസിക്കിന് വേണ്ടി. അത് കേട്ട് കഴിയുമ്പോഴേ അത് പറയാൻ പറ്റൂ. അങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെന്ന് ഇടതുപക്ഷക്കാരല്ല പൊതുവെയുള്ളവർ പറയുന്നുണ്ട്. അതിന് അങ്ങനെയാണ് അഴിമതി മുക്തമാക്കുന്നത്. ഇത് കമ്പാരിസൺ വരുന്നുണ്ട്, ജനങ്ങളെല്ലാത്തിനെയും കമ്പയർ ചെയ്യും. അപ്പോൾ 2014 ഞങ്ങൾ അധികാരത്തിൽ വരുന്നു, സകല PWDയോടും സകല നാഷണൽ തകർന്ന് തരിപ്പണമായി ആന വീണാൽ കാണാത്ത കുഴിയാണ്. റോഡുകൾക്ക് സൗന്ദര്യമായ റോഡാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്കാണെങ്കിൽ സാമാജികന്മാരിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ആളെ ഞാനാണ് കിട്ടുന്നത്, മന്ത്രിമാരിൽ ഏറ്റവും കുറഞ്ഞ സൗന്ദര്യം. അപ്പോൾ എനിക്കത് കൊണ്ട് സൗന്ദര്യം കൊണ്ട് അങ്ങ് പറഞ്ഞത് ആരും സമ്മതിക്കില്ല, ആരും യോജിക്കുന്നില്ല. പിന്നെ ഭയങ്കര അഴിമതി ആ റോഡങ്ങൾ ആകെ അങ്ങനെ നാമതേ PWD അഴിമതിയാണെന്ന് പണ്ട് പണ്ടേ അങ്ങനെയാണ് ആയിരുന്നല്ലോ. നമ്മളത് ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്തു, ഈ റോഡൊക്കെ നന്നായിട്ട് ചെയ്യണം. അതിനുള്ള പുസ്തകങ്ങളൊക്കെ നമ്മളെടുത്ത് വായിച്ചു, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇത് സംബന്ധിച്ച്. എഞ്ചിനീയർമാരെ എല്ലാം വിളിച്ചു കൂട്ടി പണി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പണിയുന്ന സ്ഥലത്ത് പോയി ഇവരറിയാതെ തന്നെ ചെല്ലും,
പല സ്ഥലത്തും പ്രശ്നമാണ്. അവിടെ വെച്ചാണ് സസ്പെൻഷൻ കൊടുത്തത്. ഇതൊക്കെ വലിയ വാർത്തയായി. ഒരാറ് മാസം കൊണ്ട് ഇവരെല്ലാം ലൈനിലായി. ഇവരെല്ലാം അതിപ്രഗത്ഭരാണ്. അവരെ സിമെൻറ്റും കമ്പിയും ടാറുമൊക്കെ കൃത്യമായിട്ട് ചേർക്കാൻ തുടങ്ങി. ഈ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യം തന്നെ എടുത്താൽ, ബൈപ്പാസ് 40 വർഷമായിട്ട് നടക്കാതിരുന്നതാണ്. 5 വർഷം കൊണ്ട് നമ്മൾ നിർമ്മിച്ചത്. അങ്ങ് അതിനെക്കുറിച്ചൊരു കവിതയും എഴുതി. ആ അന്നൊരു കവിത എഴുതാൻ മൂടിക്കുളയാ. അത് ആകാശ സുന്ദരി കോമളാംഗി നിന്റെ ആകർഷണത്തിനുപമയില്ലൊന്നുമേ, ആയുധ നാട്ടിലെ പൂർവികർ കാട്ടിയ കാലാധിപത്യ ദാനകർമ്മം ഫലം. ആ തീരത്ത്, കടലിൻ്റെ തീരത്ത് ഒരു ചേന പോലെ ഇങ്ങനെ ഇത് അതിൻ്റെ മാറിലൊരു ചേന പോലെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ശബരിമല ശാസ്താവിനെ പൂജിക്കാനുള്ള അവകാശം ധാർമ്മികമായില്ല, പിന്നെ ആചാരപ്രകാരം പൂജിച്ചോളൂ. ഞങ്ങൾക്ക് ആർക്കിപ്പോൾ അത് വേണ്ട. പക്ഷെ നാളെ പട്ടികജാതിക്കാരോട് വരും, യാതൊരു സംശയവും വേണ്ട. അങ്ങ് ദേവസ്വം വകുപ്പിനെ എങ്ങനെയാണ് നവീകരിച്ചത്? ദേവസ്വം വകുപ്പിൽ ഒന്നാമതായി അമ്പലങ്ങളെ അഴിമതി അവസാനിപ്പിച്ചു. രണ്ടാമത് ദേവസ്വങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സംബന്ധിച്ചു. ശബരിമലയിൽ ഒരുപാട് വികസനങ്ങൾ, ആ മാസ്റ്റർ പ്ലാനൊക്കെ തർക്കങ്ങളൊക്കെ മാറ്റി അതെല്ലാം പാസ്സായി കൈ കൊടുത്തു. ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ആർക്കും സ്ഥാപിക്കാൻ കഴിയാതെ തന്നെ മലബാർ ദേവസ്വം സ്ഥാപിച്ചു. പിന്നെ പട്ടികജാതിക്കാരനെ ദേവസ്വം ബോർഡ് എടുത്തു. സ്ത്രീകൾക്ക് ആദ്യമായി ദേവസ്വം ബോർഡിൽ സ്ഥാനം കൊടുത്തു. ഒരു സ്ത്രീ മസ്റ്റ്. ദൈവമേ ഞാൻ നിന്നെ എന്നും പേര് ചൊല്ലിട്ടും എന്റെ ഓർമ്മ മറയുന്നോ, എന്റെ ജീവൻ പൊലിയുന്നോ. അങ്ങ് എപ്പോഴെങ്കിലും വിശ്വാസിയായിരുന്നു ഏതെങ്കിലും കാലഘട്ടം? കോളേജിൽ ചേരുന്ന സമയം വരെ ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോയി, അമ്മയോടെ പോയാലും എല്ലാവരും വിശ്വാസികളായിരുന്നു. പിന്നീട് പോയിട്ടില്ലേ? പിന്നെ പോയിട്ടില്ല. പോയിട്ടുണ്ട്, ക്ഷേത്രം കാണാൻ പോയിട്ടുണ്ട്. ദേവസ്വം മിനിസ്റ്ററായിട്ട് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അണ്ടവേറെ വിടാതെ മേളുടുപ്പ് വിടാതെ ഒരാൾ വന്നത് എന്തൊക്കെയോ പറയുകയാണ് സ്റ്റേജിൽ, എന്തൊക്കെയോ പറയുക, എന്തൊക്കെയോ കൈക്കറിയെ കാണിക്കുക. എന്ത് കാര്യത്തിലാണ് ഈ കൈക്കറി ഇല്ലാതെ കല്യാണം നടക്കത്തില്ലേ? ഞാൻ ഇത് ആചാരമൊന്നുമല്ല, മര്യാദകളാണ്. അങ്ങ് ഈ ഒരുപാട് ഈ പൂജാരിമാർക്കെതിരെയൊക്കെ ഭയങ്കര രൂക്ഷമായി ആദ്യകാലത്ത് ഈ പൂജാരിമാരുടെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം, അവരവരുടെ വസ്ത്രധാരണം നമ്മൾ നോക്കണം. അപ്പോൾ അസംബ്ലിയിലും പറയുന്ന കാര്യമാണ്, ഇവരുടെ എല്ലാം അവരുടെ ഉടുപ്പുകൾ ഈ മുട്ട് പാദം വരെ മറയും, കണ്ടിട്ടില്ലേ? നമ്മുടെ പുരോഹിതന്മാരുടെയോ, നമ്മുടെ പുരോഹിതന്മാർ അടിവസ്ത്രമില്ലാതെയാണ് പലപ്പോഴും നിൽക്കുന്നത്. ഇവിടെ ജനങ്ങളിരിക്കുന്നു, അവരങ്ങോട്ട് തിരിഞ്ഞ് പൂജ നടത്തുമ്പോൾ വളരെ മോശമായ കാഴ്ചയാണ്. ഇതൊക്കെ പഴയ ഫ്യൂഡൽ കാലത്തെ പ്രാകൃതമായ വേഷങ്ങളാണ്. കാലം മാറിയല്ലേ, നല്ല വസ്ത്രം അണിഞ്ഞോളൂ. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. RSS ബി ജെ പിയുടെ ഒരു വിഭാഗം ആളുകൾ എന്താ പറഞ്ഞാൽ ജെട്ടി സുധാകരൻ എന്നൊരു പേര് നിൽക്കുന്നു. ജെട്ടി സുധാകരൻ, ഞാൻ ജെട്ടിയിടണമെന്ന് പറഞ്ഞില്ല, ഞാൻ ജെട്ടിയിടണമെന്നേ പറഞ്ഞില്ല. ഞാൻ അടിവസ്ത്രം കൊടുക്കുന്നത് നല്ലതാണ്, ഉദാഹരണം പറഞ്ഞു. രണ്ടാമത്തെ ഒരിക്കൽ ഞാൻ തന്ത്രിയുടെ ആസനത്തിൽ കുന്തം കയറ്റണമെന്ന് പറഞ്ഞു, എന്തോ പറഞ്ഞു. അത് ഭയങ്കര വിവാദമാവുകയും ചെയ്തു. ആ അപ്പം എന്നെ പിണറായി വിളിച്ചു അന്ന് വൈകുന്നേരം. എന്താ സുധാകരൻ അങ്ങനെ പറഞ്ഞു? നമുക്ക് കുന്തം ഒന്ന് കയറ്റണം. ഞാൻ അടുത്ത ദിവസം ഗുരുവായൂർ പോയി അത് തിരുത്തി. ആ പരസ്യമായിട്ട് തിരുത്തി. ആ പറഞ്ഞാൽ ശരിയായില്ല. പിന്നെ ഇപ്പോഴെന്താണ് സഖാവ് കാര്യമായിട്ട് ചെയ്യുന്ന? എന്താണ്, സിനിമ കാണുമോ? സിനിമ കാണും. ഏതാണ്, ആരാണ് ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഒന്നാമതായി മോഹൻലാൽ തന്നെയാണ്. കാരണം അയാളെ വേഴ്സറ്റായില്ല, ഏത് റോളുകൾ വഹിക്കും അഭിനയിക്കും. മമ്മൂട്ടിയും ഇസ് നമ്പർ വൺ സ്റ്റാർ. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. സഖാവിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏത് ഗണത്തിൽപ്പെട്ടാണ്? ആക്ഷനാണോ? ഭാവനയും വേണം, യാഥാർത്ഥ്യം വേണം, അഭിനയത്തിൽ വേണം, നല്ല ഗാനങ്ങൾ വേണം, നല്ല അർത്ഥസമ്പൂർണവും സംഗീത സാന്ദ്രവുമായ ഗാനങ്ങൾ വേണം. ഉറപ്പുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇരുട്ടൻ്റെ ആത്മാവ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു പോയിൻ്റ് ഏതാണ്? ഞാൻ SSLC കഴിഞ്ഞ് 12 കോളേജ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കും. അന്ന് പ്രീ ഡിഗ്രി ഇല്ല. ആ പ്രീ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് നോക്കാൻ പോകും. 12 കോളേജിലെ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു. പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചാണ്, പിന്നെ പ്രീ യൂണിവേഴ്സിറ്റി ഇല്ല. പിന്നെ വന്ന +2. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പത്രമൊന്നുമില്ല. അവിടെ ഞാനൊരു 2 കിലോമീറ്റർ നടന്ന് ഞങ്ങളുടെ ഒരു ബന്ധുവാണ്, വലിയ അവിടുത്തെ വലിയ ജന്മിയാണ് അവർ, പാലക്കൽ എന്ന് പറയും. അവിടെ നിന്ന് പത്രമൊക്കെ നോക്കിയപ്പം എൻ്റെ റിസൾട്ട് കാണുന്നില്ല. എൻ്റെ റിസൾട്ട് ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞ് വിഷമിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായിപ്പോയി. അപ്പോൾ ആ നമ്പർ ഞാൻ എഴുതി അവിടെ കൊടുത്തിരുന്നു. ഉച്ചയായപ്പോൾ വിളിച്ച് പറഞ്ഞു +1 വേഗം വന്ന് നോക്കാൻ. ആ സന്തോഷം, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. തിരിച്ചു വന്നപ്പോൾ അമ്മ എന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് എങ്ങനെയൊക്കെ ഞാൻ അമ്മയുടെ കണ്ണിൽ കൂടെ കണ്ണീരൊക്കെ വന്നു. വ്യക്തിപരമായിട്ട് ഭയങ്കര സങ്കടം എന്ന് പറയാവുന്നത് ഒരുപക്ഷെങ്കിൽ ജി ഭുവനേശ്വരൻ എന്ന് പറയുന്ന അങ്ങയുടെ അനുജൻ്റെ മരണം തന്നെയാവും.
ഒരു 18 വയസ്സേ ഉണ്ടായിരുന്നു. ഇക്കണോമിക്സ് ബി എ ഇക്കണോമിക്സ് സെക്കൻഡ് ഇയറിലേക്ക് കടക്കായിരുന്നു. പ്ലസ് 18 ഇയേഴ്സ് ഓൾഡ്. കവിത എഴുതും, നാടകം എഴുതും, അഭിനയിക്കും, ഫുട്ബോൾ കളിക്കും, ആരോടും വഴക്കണമെന്ന് തോന്നാൻ പോവില്ല. അവൻ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ആ 18 വയസ്സ്. എൻ എസ് എസിൻ്റെ ഒരു വിദ്യാർത്ഥി വിഭാഗം ഉണ്ടായിരുന്നു, ഡി എസ് സി ഒന്നും ഡെമോക്രാ അന്നല്ല, നായർ പ്രമാണിമാരുടെ വീട്ടിലെ പിള്ളേരുടെ സംഘടനയാണ്. അവരും കെ എസ് സിയും കൂടെ ചേർന്നിട്ട് എസ് എഫ് ഐയുമായിട്ട് സംഘർഷമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ക്ലാസ്, രാവിലെ 10 മണിക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കോളേജിലോട്ട് കയറുന്നത് തന്നെ അങ്ങോട്ട് അടുത്ത സൈഡിലാണ് ആ ക്ലാസ് റൂം. ഞാനൊക്കെ അവിടെ ക്ലാസ് ഇരുന്നത് അവിടെ ഇരിക്കുക, ക്ലാസ് നടക്കുക. അപ്പോൾ ഒരു 10:30 ആയപ്പോൾ കുറേ സ്റ്റുഡൻസ് വന്ന് വാതൊക്കെ വന്നിട്ട് പറഞ്ഞു, ഗുണേശ് എന്നെ വിളിച്ചു. അന്നങ്ങ് വിളിക്കും, അത് നമ്മുടെ കുട്ടികളെയൊക്കെ ആക്രമിക്കുന്നു. യൂണിറ്റ് സെക്രട്ടറിയല്ലേ, ഇറങ്ങിപ്പോയി പടി കയറി മേളിൽ ചെന്ന് പ്രിൻസിപ്പലിൻ്റെ വീടിൻ്റെ മുറിയുടെ മുമ്പിൽ വന്നപ്പോൾ ഇവരവിടെ ആക്രമിക്കും. സൈക്കിൾ ചങ്ങല കൊണ്ട് ചെയിൻ കൊണ്ട് അടിച്ച് കണ്ണുപൊട്ടി. അവിടെ നിന്നൊരു 50 മീറ്റർ കിഴക്കുള്ള വലിയ കെട്ടിടമാണ് ഇത്. സ്റ്റാഫ് റൂമിൽ പോയിരുന്ന് ചെടിയും കുനിഞ്ഞിരുന്ന് കണ്ണ് കണ്ടുകൂടല്ലോ അറിയാം. അവരിങ്ങോട്ട് വന്നിട്ട് ഒരു പടം കൂസ ഒട്ടിയെ ഇടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിലത്ത് ഇങ്ങനെ ഇടിച്ച് ഒരു 19 തവണ ഇടിച്ചു. അപ്പോഴത്തേക്കിന് തലച്ചോറൊക്കെ പോയല്ലോ, ഇട്ടിട്ട് പോയി. പിന്നെ മിണ്ടിയിട്ടില്ല 5 ദിവസം. അങ്ങനെ December 2, 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആൻ്റണി മുഖ്യമന്ത്രിയായ ആ ഉഷിർ കാലത്താണ് കോൺഗ്രസിൻ്റെ. 7 ഉച്ചയ്ക്ക് 12 മണി എൻ്റെ കൈ കിടന്ന് അടിച്ച്. വിഷു ഓർമ്മകൾ എന്തൊക്കെയാണുള്ളത് സഖാവിന്? നമുക്ക് വിഷു നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതമായിട്ട് വളരെ അലിഞ്ഞു ചേർന്ന ഒരു പ്രതിഭാസമാണ്. കാരണം ഞങ്ങൾ ഗ്രാമീണ കർഷക കുടുംബങ്ങളല്ലേ, അവിടെ വലിയ പ്രതീക്ഷയോടും ആഹ്ലാദത്തോടും കൂടി വരവേൽക്കുന്നതാണ് വിഷു. അന്ന് നമുക്ക് നല്ല ഭക്ഷണം കിട്ടും, കൃഷിയെല്ലാം ഇതുപോലെ എടുത്ത് കൃഷിയെല്ലാം എടുക്കും, പാടങ്ങളൊക്കെ ഒഴിഞ്ഞ് കിടക്കുക. അപ്പോൾ പാടത്തൊക്കെ കുട്ടികൾ കളിക്കുക, കന്നുകാലികൾ അവിടെ മേയുക, അതുപോലെ കിളികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടും. ഇങ്ങനെ ഒരു വലിയ സാഹ്ലാദമായ അന്തരീക്ഷമാണ് വിഷു കാലത്ത്. അമ്മയുള്ള കാലത്തോളം വീട്ടിൽ പോയി അമ്മയ്ക്ക് വിഷുക്കണി കൊടുക്കും. അമ്മയ്ക്കെന്ന് ഇത് ഈ സമയത്ത് അമ്മയ്ക്ക് 85 വയസ്സാണ്. ഇത് 85 വയസ്സാണ്. അമ്മ മരിച്ചു പോയി, 2017 മരിച്ചു പോയി. അങ്ങയുടെ ഒരു കവിത ഉണ്ടല്ലോ, അന്ന് ഉണ്ട്. കവിതയുടെ പേര് വിഷുദിനം വീണ്ടും വിഷുദിനം വന്നു, വിഷുദിനം വീണ്ടും വിഷുദിനം വന്നു, വിഷമന്തിങ്ങുന്ന ഹൃദയങ്ങൾക്കെല്ലാം കുളിർമയേകുവാൻ വിഷുദിനം വന്നു. ഇവിടെ പൂക്കുന്ന കണിപ്പൂവാടികൾ, നറുമഞ്ഞ നിറം കണിക്കൊന്ന പൂക്കൾ, നിറയെ നിർവൃതി ഹൃദയശുദ്ധിതൻ, മഹിമ ചൊല്ലുന്ന ലളിത ഗ്രാമങ്ങൾ. ഇവിടെ പൈതങ്ങൾ കണിക്കൊന്ന പൂക്കൾ, ഒടിച്ചു വീശുന്നു പരസ്പര സ്നേഹ സമൃദ്ധി നൽകുന്നു. സുവർണ പുഷ്പമേ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലുള്ള വിശുദ്ധ രാഗങ്ങൾ വിതറൂ, നിന്നുടെ വിശുദ്ധി ഗ്രാമത്തിന് ഹൃദയത്തിൽ കുളിരണയ്ക്കൂ മാനവ ഹൃദയ വീഥിയിൽ. ഒരുപാട് സന്തോഷം സഹോദരൻ, നമുക്ക് ഇനി ഒരുപാട് നേരം സംസാരിക്കണം എന്നുണ്ട്. എന്തായാലും ഈ ലൊക്കേഷൻ തന്നെടുത്ത് വളരെ നന്നായി. ഇത് 1000 ഏക്കറോളം വരും ഈ പാടശേഖരം. എനിക്ക് തോന്നുന്നു ഒരു 10-200 ഉടമകളുടേതാണ്. ഓക്കെ സഹോദരൻ, എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കും. ഓക്കെ.